ഹായ്, നമ്മുടെ ചാനലിൽ ഒരു 25,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണത്. സ്പെഷ്യൽ വീഡിയോ എന്നൊന്നും പറയാനൊന്നുമില്ല, ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്ന ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പങ്കുവെക്കാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്താണ്, ഈ 25,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആ 10,000 ഒക്കെ ആകുമ്പോൾ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് അങ്ങനെയൊക്കെ സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ കുറേ തണ്ണിമത്തനും പിന്നെ അങ്ങനത്തെ സംഭവമൊക്കെയാണ് മേടിച്ചത്. ഇപ്പോൾ ഇതുപോലെ പൈനാപ്പിളും സാധനമൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഇതൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക. അത് മാത്രമുള്ളൂ എൻ്റെ ഒരു വീട്ടിലെ സെലിബ്രേഷൻ, അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, വീട്ടിൽ നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കുന്ന പരിപാടി. അപ്പം ഇവിടെ കേക്ക് മേടിച്ച് ആകെ ഞാൻ തിന്നും, പിന്നെ എൻ്റെ സഹോദരൻ ചേട്ടൻ പുള്ളിക്കാരൻ തിന്നും, പിന്നെ ചേട്ടൻ്റെ വൈഫും കൊച്ചുമൊന്നും അവരിപ്പോൾ ഇവിടെ ഇല്ല, ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവർ ഉണ്ടായി തിന്നും, അല്ലാതെ അച്ഛനും അമ്മയും തിന്നുമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവരിപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കേക്കൊന്നും മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊക്കെ തന്നെ എളുപ്പം, ഇതാകുമ്പോൾ എനിക്കിഷ്ടം. അപ്പം നമ്മൾ ബുദ്ധിപരമായ ഇത് തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ മേടിച്ച് മുറിച്ച് പയ്യെ കഴിക്കാൻ ഓർത്ത്, അത് തന്നെയാണ് നമ്മുടെ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ പ്രത്യേകതകളൊന്നുമില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പി എസ് സി വീഡിയോ ഒന്നും അല്ല, താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളാം കേട്ടോ. വലിയ ഒരുപാടൊന്നുമില്ല, കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ തണ്ണിമത്തൻ അങ്ങ് മുറിച്ച്, ഞാൻ കുറേ പിച്ചാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ തണ്ണിമത്തൻ അങ്ങ് മുറിച്ച് നമ്മുടെ 25,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ അങ്ങ് തുടങ്ങാം. അപ്പോൾ കേക്ക് മുറിച്ചാണ് സാധാരണ ചെയ്യുന്നത് മെഴുകുതിരിയെ കത്തിച്ച്, പക്ഷേ നമ്മൾ തണ്ണിമത്തം മുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടര രണ്ടെണ്ണം വേണം, നിങ്ങൾക്ക് വേണേൽ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടാൻ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ല, ഹാപ്പി 25,000 സബ്സ്ക്രൈബേഴ്സൊക്കെ പാടാം. അങ്ങനെ തണ്ണിമത്തം മുറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മുറിയുന്നില്ലേ? ഓക്കെ, ഞാനങ്ങനെ ഇത് മുറിക്കാറില്ല ഇത്. അപ്പം തണ്ണിമത്തം മുറിച്ച് നമ്മളുടെ 25,000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറിച്ച തണ്ണിമത്തൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തരണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ നമ്മൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ട് സന്തോഷിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി പറയുവാണ്. അത് ഞാൻ ഓർത്തു, എന്താ പറയുക, ഇത് കുറച്ച് നാൾ വീഡിയോ ഇട്ടിട്ട് എന്തായാലും നിന്ന് പോകും. ഒരു അങ്ങനെയൊന്നും വളരെ വലിയതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരത്തൊന്നുമില്ല നമ്മുടെ അത്ര വലിയ ചാനലൊന്നും ആയിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ഇടാറൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഒരു 1,500 സബ്സ്ക്രൈബേഴ്സൊക്കെ 1,200 ഒക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ മടുത്തു. കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലായിട്ട് ആവുന്നില്ല, വലിയ വ്യൂസ് ഒന്നുമില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ വ്യൂസ് ഒന്നുമില്ല, ആരും കാണുന്നൊന്നുമില്ല. ഞാൻ കുറേ മെനക്കെട്ടൊക്കെ എന്താ പറയുക എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഇടും, ആകെ 100-100 പേരൊക്കെ കാണും. ഞാൻ ഓർത്ത്, എന്തിനാണ് ആരും കാണുന്നില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനലെന്നൊക്കെ ഓർത്ത് ഞാൻ നിർത്താനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് പെട്ടെന്ന് എന്തോ വേറെ ചില സ്റ്റൺസ് പി എസ് സിയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടു. അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു, അങ്ങനെ കുറച്ച് പേര് ഇവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പിന്നീട് ഞാൻ ചെയ്യുന്ന വീഡിയോക്കൊക്കെ പെട്ടെന്ന് എനിക്ക് വ്യൂ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് കുറച്ച് എന്താ പറയുക വീഡിയോ കൂടുതൽ ചെയ്യാനുള്ളൊരു ആഗ്രഹവും പിന്നെ ചെയ്യണമെന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ അതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇതുപോലെ 10,000 സബ്സ്ക്രൈബേഴ്സാണോ 8,000 ഏതോ ഒരു എന്താ പറയുക ബെഞ്ച് മാർക്ക് കടന്നപ്പം ഞാനൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് ഓർത്ത് സന്തോഷിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വലിയ ഒന്നും മേടിച്ചൊന്നുമില്ല, പക്ഷേ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഉണ്ടല്ലോ. പിറ്റേ ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പം ആ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ 10,000 ആണെങ്കിൽ അതിൽ നിന്ന് എന്തോ 10-20 എണ്ണം കുറഞ്ഞിരിക്കുന്നു. 9,980 ഉണ്ട്. ഞാൻ പിന്നെ അതോടെ പരിപാടി നിർത്തി. കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ എടുത്ത് വന്നപ്പം ആരുടെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ഓർത്ത്, ഇനി അങ്ങനത്തെ എന്താ പറയുക ബെഞ്ച് മാർക്കൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. 25,000 രൂപ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്തെങ്കിലും ഇടണമല്ലോ. പിന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കും, വീട്ടുകാർക്ക് നമുക്ക് മേടിച്ച് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ പിന്നെ കേക്ക് മേടിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ ഞാനിതൊക്കെ മേടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്താൽ പിന്നെ ആദ്യം 25,000 ആയപ്പോൾ തന്നെ ഇടാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 25,000 ആയിട്ട് വീഡിയോ ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വരുമ്പം ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലോ, അപ്പോൾ വീണ്ടും 24,000 നിൽക്കുമല്ലേ. അപ്പോൾ അന്നേരം വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കേക്കിന് പകരം തണ്ണിമത്തം മുറിച്ച് നമ്മുടെ 25,000 സബ്സ്ക്രൈബേഴ്സ് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ